വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഉഷ്ണ തരംഗമെന്ന പ്രതിഭാസം കേരളത്തെ വിഴുങ്ങിയിട്ട് ദിവസമേറെയായി. ഉരുകിയൊലിച്ച പകലുകൾക്ക് ശമനമേകാൻ വേനൽ മഴയെത്തുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടത്. ഇന്നു മുതൽ 3 ദിവസത്തേക്ക് മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നത്. ചൂടിന് ആശ്വാസമാകുമോ ഈ മഴ? വർഷങ്ങളായി കേരളത്തിലെ കാലാവസ്ഥയിൽ സാരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. മഴ പേമാരിയായി പ്രളയത്തിലെത്തുന്നു, വേനൽ ചൂട് ഉഷ്ണ തരംഗമാകുന്നു. മലയാളിക്ക് കേട്ടുമാത്രം പരിചയമുണ്ടായിരുന്ന ഈ ഉഷ്ണ തരംഗം അതിന്റെ മൂർധന്യാവസ്ഥയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സാധാരണഗതിയിലെ താപനിലയിൽ നിന്നും വലിയ രീതിയിലുള്ള വർദ്ധനവ് സംഭവിക്കുകയും ഇത് ശരാശരിയേക്കാൾ ദൈർഘ്യത്തിൽ തുടരുകയും ചെയ്യുന്നതാണ് ഉഷ്ണതരംഗം. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ, സമതല പ്രദേശത്തെ താപനില 48 ഡിഗ്രി സെൽഷ്യസോ അതിനു മുകളിലോ, തീരപ്രദേശത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസോ അതിനു മുകളിലോ, മലമ്പ്രദേശത്തെ താപനില 30 ഡിഗ്രി സെൽഷ്യസോ അതിനു മുകളിലോ എത്തുമ്പോൾ ലോങ് പീരീഡ് ആവറേജിൽ 4.5 മുതൽ 6.4 വരെയും ഉയർന്നു വരിക ചെയ്യുമ്പോഴാണ് ഉഷ്ണ തരംഗമെന്ന പ്രതിഭാസമുണ്ടാകുന്നത്. എന്നാൽ ഇതിന് ആശ്വാസം പകരുമെന്ന് പ്രതീക്ഷിക്കുന്ന വേനൽ മഴ എത്തുന്നത് വൈകുന്നേരം 4 മണിക്ക് ശേഷവുമാണ്. ദിവസത്തിന്റെ 2 സമയങ്ങളിലായി സംഭവിക്കുന്ന ഈ പ്രതിഭാസം പരസ്പരം ആശ്വാസമാകുമോ? മഴ ചൂടിനെ ശമിപ്പിക്കുമോ? ഈ മഴ എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് ആണ്, കുറച്ച് ഏരിയയിൽ മാത്രം നിലനിൽക്കുന്ന കിട്ടുന്ന മഴയാണ്. അത് വളരെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിട്ടിയെങ്കിൽ നമുക്ക് കിണറിലെയും ജലാശയങ്ങളിലും വെള്ളം കൂടാനുള്ള സാധ്യത വരികയുള്ളൂ. ഇത് ലോക്കലൈസ്ഡ് ആയതുകൊണ്ട് അത് ആ ഏരിയയിൽ മാത്രം ഒരു ശമനം എന്നത് നമുക്ക് അർത്ഥമാക്കാൻ പറ്റും. മഴ മാറി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന സോളാർ റേഡിയേഷൻ മുഴുവൻ കിട്ടുന്നു, ക്ലൗഡും വളരെ കുറവാണ്. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സൂര്യൻ്റെ ഇൻകമിങ് സോളാർ റേഡിയേഷൻ വളരെ കൂടുതലായിട്ട് തന്നെ കിട്ടുന്നു. അങ്ങനെ ടെമ്പറേച്ചർ ഉയർന്നു തന്നെ ആണ് നിൽക്കുന്നത്. അതിന് നല്ല ഒരു കുറവ് വരണമെങ്കിൽ നല്ലപോലെയുള്ള മഴയും ക്ലൗഡ് കവർ കൂടുതൽ വരികയും ചെയ്യണം. അതത്രയും എത്തിയിട്ടില്ല. അതേസമയം ഈ മാസാവസാനം വരെ ചൂടിന് കുറവുണ്ടാകില്ല. ഇന്നലെ പകൽ പാലക്കാട് രേഖപ്പെടുത്തിയത് 39.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. കനത്ത ചൂട് 3 ദിവസവും തുടരും. ഇടുക്കി വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ രാത്രികാല താപനില മുന്നറിയിപ്പുമുണ്ട്. രാത്രിയിലും പുലർച്ചയിലും 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില കൂടുതലിടങ്ങളിൽ രേഖപ്പെടുത്തുന്നു. മഴ മുന്നറിയിപ്പുകളുണ്ടെങ്കിലും ചൂട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പലയിടത്തും യെല്ലോ അലർട്ട് തുടരുകയാണ്. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ വ്യാഴാഴ്ച വരെ ഉഷ്ണ തരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് മുന്നറിയിപ്പുമുണ്ട്. പാലക്കാടിനെ കടത്തിവെട്ടിയ ചൂടാണ് കൊല്ലത്തെ പുനലൂരിലുള്ളത്. ഇവിടെ 40 ഡിഗ്രി ഇന്ന് രേഖപ്പെടുത്തി. സാധാരണയേക്കാൾ 5.7 ഡിഗ്രി കൂടുതലാണിപ്പോൾ. ഇവിടെയും ഉഷ്ണതരംഗ സാഹചര്യം തന്നെയാണ്. ബുധനാഴ്ചയും ഇതേ നില തുടരുകയാണെങ്കിൽ കൊല്ലത്ത് ഉഷ്ണതരംഗം സ്ഥിരീകരിക്കും. ഉഷ്ണതരംഗത്തിന്റെ ഈ ആധിക്യം യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് പരമ്പരാഗത ജലസ്രോതസ്സുകളെയാണ്. കടുത്ത വേനലിനെ തുടർന്ന് ജലം കിട്ടാതെ വലയുകയാണ് നാട്. പരമ്പരാഗത ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ വരണ്ടു തുടങ്ങിയിരിക്കുന്നു. അമിതമായ ജലശോഷണത്തിന്റെ സൂചനയായി വരൾച്ചാ സമാനമായ കാലാവസ്ഥയിലാണ് ജനജീവിതം. സംസ്ഥാനത്തെ ഭൂജലശേഷിയിൽ 54.55% ഉപയോഗിച്ച് തീർന്നെന്ന കേന്ദ്ര ഭൂജല ബോർഡിന്റെ കണക്ക് എത്രമാത്രം ജലപ്രതിസന്ധിയിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ സർഫേസ് വാട്ടർ ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ അളവ് കാണുമ്പോൾ ഇപ്പോൾ വെല്ലിലാണെങ്കിലും നമുക്ക് സർഫേസ് വാട്ടർ ആണ്, അതായത് മഴ വന്നിട്ട് അത് എത്രത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് നമ്മൾ അളവെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് നമ്മൾ എല്ലാ വർഷവും ബിഫോർ ദ മോൺസൺ ആൻഡ് ആഫ്റ്റർ ദ മോൺസൺ നമുക്ക് കണക്കുണ്ട്. ജില്ല തിരിച്ചുള്ള കണക്കെടുപ്പിൽ കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും അധികം ജലശോഷണമുണ്ടായത്. 72.75%. ഏറ്റവും കുറവ് വയനാട്ടിലാണ്, 27.67%. 8 ജില്ലകളിൽ 50%ത്തിലധികം ജലശോഷണമുണ്ടായി. 2 ജില്ലകളിൽ 50%ന് അടുത്താണ്. മലപ്പുറത്ത് 71.55%, തിരുവനന്തപുരത്ത് 67.73%, കോഴിക്കോട് 61.7%, തൃശ്ശൂരിൽ 60.94%, പാലക്കാട് 59.75% ജലശോഷണം സംഭവിച്ചു. അവിടെ മണലിൻ്റെ കനം അല്ലെങ്കിൽ പാറയുടെ ആധിക്യം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതേ കണക്കുള്ള സ്ഥലങ്ങളിൽ ജലദൗർലഭ്യം ഉണ്ടാകാം.
എന്നാലിത് സംസ്ഥാനത്തൊട്ടാകെ ആ ഒരു പ്രതീതി ഉള്ള കാര്യമല്ല. ഭൂജല സ്രോതസ്സുകൾ സംബന്ധിച്ച പഠനത്തിലാണ് ജലശോഷണം എത്രമാത്രമുണ്ടെന്ന കണ്ടെത്തൽ. സംസ്ഥാനത്ത് ഓരോ വർഷവും മഴയിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും സംഭരിക്കപ്പെടുന്ന ഭൂജലത്തിന്റെ അളവ് 552,727.78 ഹെക്ടർ മീറ്ററാണ്. 10,000 ക്യൂബിക് മീറ്ററാണ് ഒരു ഹെക്ടർ മീറ്റർ. ജലസേചന, ഗാർഹിക, വ്യാവസായിക ആവശ്യങ്ങൾക്കായി 273,46.75 ഹെക്ടർ മീറ്റർ ജലം ഉപയോഗിക്കുന്നതായാണ് നിലവിലെ കണക്ക്. ഭാവി ആവശ്യത്തിനായി സൂക്ഷിക്കുന്നത് 2,60,680.7 ഹെക്ടർ മീറ്റർ ഭൂജലമാണെന്നും പഠനത്തിൽ പറയുന്നുണ്ട്. വേനൽ മഴയിലും കുറവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 108.9 mm പെയ്യേണ്ട സ്ഥാനത്ത് പെയ്തത് വെറും 2.5 mm മാത്രമാണ്, 98% കുറവ്. 57.3 mm പെയ്യേണ്ട കാസർഗോഡ് 3.6 mm മാത്രം, 94% ഇവിടെ കുറവുള്ളത്. കണ്ണൂരിൽ 62.5 പെയ്യേണ്ടിടത്ത് 5.9 mm, 91% കുറവ്. കോഴിക്കോട് 4.7 mm ആണ് ഇതുവരെ പെയ്ത മഴ. 97.3 mm പെയ്യേണ്ട സ്ഥാനത്താണ് ഇത്, 95% കുറവാണ് സംഭവിച്ചത്. എപ്പോഴും പറയുന്ന പോലെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ജാഗ്രതയോടെ കരുതലോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഓരോ തുള്ളിയും അമൂല്യം തന്നെയാണ്, ഓരോ മരവും വലിയ തണൽ തന്നെയാണ്. മൺസൂണിലെ ആശ്വാസ പെയ്ത്തു തുടങ്ങും വരെയെങ്കിലും ഈ കരുതൽ അനിവാര്യമാണ്.